ഹലോ, ഞാൻ ദിശ, ഏണിംഗ് വെബ്സൈറ്റ്സ് റിവ്യൂ ചെയ്യുന്ന ഒരു റിവ്യൂവറാണ്. നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. സോ അത് ചെയ്യുന്നതും നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കണം. ഹലോ, ട്വിൻ ഗേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപേ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ വീഡിയോസൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ട് എമൗണ്ട് വാങ്ങിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു പല കമ്പനീസും. അപ്പോൾ അത് നിങ്ങൾ ദയവ് ചെയ്ത് ഓൺലൈൻ ജോബ്സ് തരാമെന്നും പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ സമീപിക്കുവാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ പോസ്റ്റ് കണ്ടിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആരെങ്കിലും ചോദിക്കുന്ന പൈസ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കരുത്. ഇത് ഫുള്ളി ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ജോബുകളാണ്. അപ്പോൾ നിങ്ങൾ എമൗണ്ട് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ മേ ബി നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മുടെ ചാനലിലോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ചാനലിലോ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു യൂട്യൂബിലെ ഈ ഒരു വീഡിയോ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഓൺലൈൻ ജോബ് ഓഫർ ചെയ്തിട്ട് ഒരു തരത്തിലും നമ്മുടെ ഈ ഒരു ട്വിൻ ഗേറ്റ്സിൻ്റെ ചാനലിൽ ക്യാഷ് ഒന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടും, അത് കണ്ടിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ജോബ്സ് നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് ചെയ്യരുത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജോബായിട്ടാണ്. ഡാറ്റ എൻട്രി ജോബ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർ നമുക്കൊരു ഡാറ്റ തരും, അത് നമ്മൾ കറക്റ്റായിട്ട് ഓർഡറിൽ നമ്മൾ എക്സെല്ലോ അതല്ലെങ്കിൽ വേർഡിലോ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർ പേജിനായിരിക്കും പൈസ കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ജെനുവിനായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഡാറ്റ എൻട്രിയാണെന്ന് മാത്രം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേറെ ജോബ്സും അപ്ലൈ ചെയ്യാം. നമുക്കിതിൻ്റെ അകത്ത് ജോബിന് പുറമേ തന്നെ നമുക്ക് എന്താ പറയുക, ഇൻറ്റേൺഷിപ്പ് പോലെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചെറിയൊരു സ്റ്റൈഫൻ്റ് പോലെ ഒരു 5000 6000 ഒക്കെ നമുക്ക് മന്ത്ലി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവർ തന്നെ കമ്പനിയുടെ നെയിമൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ജെനുവിനാന്ന് തോന്നുവാണെങ്കിൽ അതാത് കമ്പനീസിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നിരവധി ഡാറ്റ എൻട്രിയുടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം, അതിനുശേഷം ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ട്വിൻ ഗേറ്റ്സിൻ്റെ ചാനലിൽ നിങ്ങൾ എല്ലാവരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് മന്ത്ലി ഒക്കെ നല്ല എമൗണ്ട് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് കിട്ടുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു സൈറ്റിനെ കുറിച്ചിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഫേമസ് ആയിട്ടുള്ള ഇൻറ്റേൺശാല എന്നുള്ള സൈറ്റാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഡാറ്റ എൻട്രി ചെയ്യാനായിട്ട് താല്പര്യമുണ്ടാവും. അപ്പോൾ ഡാറ്റ എൻട്രി നമ്മൾ പൊതുവെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് മിക്കവാറും എന്താ പറയുക, ഫേക്ക് ആയിട്ടുള്ള ജോബ്സാണ് കാണാനായിട്ട് സാധ്യത കൂടുതൽ. അപ്പോൾ അങ്ങനെ ജെനുവൻ ആയിട്ടുള്ള ജോബ് ഉണ്ടോ, ടൈപ്പിംഗ് ആയാലും ഡാറ്റ എൻട്രി ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് കിട്ടുന്ന ഏതെങ്കിലും ട്രസ്റ്റബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊരു സൈറ്റാണ് ഈ ഒരു ഇൻറ്റേൺശാല എന്നുള്ള സൈറ്റ്. ഇതിൻ്റെ അകത്ത് ഒത്തിരി ഡാറ്റ എൻട്രി ജോബ്സ് ഉണ്ട്. അതായത് നമുക്ക് അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഫുള്ളത് ആ ഒരു കമ്പനി നമുക്ക് തരുന്നതായിരിക്കും. ഏത് കമ്പനിയിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതി, നമുക്കിതിൻ്റെ അകത്ത് എമൗണ്ട് കിട്ടും. മാത്രമല്ല മിക്കവാറും ഇതിൻ്റെ അകത്തത്തെ കമ്പനീസ് എല്ലാതും തന്നെ നമ്മുടെ ഈ ഒരു കേരളത്തിലുള്ള കമ്പനീസ് തന്നെയാണ്. നിങ്ങൾക്ക് ലൊക്കേഷൻ ഓണാക്കിയിടാം. അപ്പോൾ നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ അടുത്തുള്ള, അതായത് ഇപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അതിൻ്റെ അടുത്തുള്ള കമ്പനീസിലേക്ക് ജോബുകൾ ഇവർ തരുന്നതായിരിക്കും കേട്ടോ. സോ ഇതിൻ്റെ അകത്തത്തെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്കിപ്പോൾ ഒരു ഫുൾ ടൈം ജോബായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കോഴ്സായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ. അപ്പോൾ അവരുടെ കൂടെ നിങ്ങൾക്ക് വർക്കും ചെയ്യാം, അതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് പോലെ കിട്ടും ചെയ്യും. ദെൻ അതിൻ്റെ ആ ഒരു പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾ അവിടെ ഇന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു എന്താ പറയുക, സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിൻ്റെ അകത്ത് ഓൺലൈൻ കോഴ്സസൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ മെയിൻലി പറയാനായിട്ട് പോകുന്നത് ഡാറ്റ എൻട്രി ജോബ്സ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ജസ്റ്റ് സെർച്ച് ഹിയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. ഇത് എല്ലാ സിറ്റീസിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ, നിങ്ങൾ ഏതാണോ നോക്കുന്നത് ആ കറസ്പോണ്ടിങ് സിറ്റിയും പ്ലേസൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് വർക്ക് ഫ്രം ഹോം ജോബ് ഇവിടെ കണ്ടു, പോപ്പുലർ കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം ജോബ് ഉണ്ട്, അതുപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ടുള്ള ജോബുകളുണ്ട്. നിങ്ങൾക്കിവിടെ ഫിൽട്ടർ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും എൻ്റർ ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ഒന്നല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ആദ്യം ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഏറ്റവും ടോപ്പിലുള്ള രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യാം. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് ഇവർ എഴുതിയിട്ടുണ്ട്, അതായത് ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്ന ജോബുകൾ യാതൊരു തരത്തിലുള്ള പേയ്മെൻറ്റും വാങ്ങിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും തരത്തിലുള്ള ഫീസ് നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ ഒരു രൂപ പോലും പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതിവർക്ക് മെയിൽ അയച്ചാൽ മതി, ഇന്ന കമ്പനി എമൗണ്ട് ചോദിച്ചു എന്നും പറഞ്ഞിട്ട്, അപ്പോൾ അവരതിൻ്റെ അകത്തുനിന്ന് റിജക്റ്റ് ചെയ്ത് കളഞ്ഞോളും. സോ ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ടാണ് അപ്ലിക്കേഷനും അപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ടതും എല്ലാതും ഫ്രീ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇവർക്ക് എന്താ ബെനിഫിറ്റ് എന്നല്ലേ, നമുക്ക് ആ ഒരു കമ്പനിയിൽ ജോബ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ തരുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അത് നമ്മൾ വിഡ്രോ ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ അകത്തു നിന്ന് ഒരു ചെറിയ ചാർജ് ഈടാക്കുന്നു മാത്രം, അത്രയേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് പൈസയൊന്നും ആർക്കും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം സൈൻ അപ്പ് നൗ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ജോബുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് മാത്രം, അതല്ലാതെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും എന്താ പറയുക നമുക്ക് ജോബ് കിട്ടിയ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് ജോബ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഇവിടെ തന്നെ മുകളിൽ ഒരു 3 ലൈൻസ് ഉണ്ട്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് തന്നെ ആസ് എ സ്റ്റുഡൻ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, ആസ് എൻ എംപ്ലോയർ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. സോ എംപ്ലോയർ വേണം കേട്ടോ ചൂസ് ചെയ്യാനായിട്ട്, എന്നിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് നോക്കുന്നവരാണെങ്കിൽ ഫസ്റ്റത്തെ ആ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ പലതരത്തിലുള്ള വർക്ക് ഫ്രം ഹോം ജോബായിട്ട് തന്നെയുള്ള ഇൻറ്റേൺഷിപ്പുകൾ നിങ്ങൾക്ക് ഇവർ കാണിച്ചു തരുന്നതായിരിക്കും. അത് ഡീറ്റെയിൽസൊക്കെ വ്യൂ ചെയ്തിട്ട് എത്ര കണ്ടോ 8 വീക്ക് ഉള്ളൊരു ഇൻറ്റേൺഷിപ്പാണ്, വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ചെറിയ എമൗണ്ടും കിട്ടും. അതിനുശേഷം ഇവർക്ക് ട്രെയിനീസിന് ആവശ്യമുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇൻറ്റേൺഷിപ്പ് പോലെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പൈസ തന്നാൽ മതിയല്ലോ, മാത്രമല്ല അവരുടെ ജോബ് ചെയ്തും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻറ്റേൺഷിപ്പൊക്കെ അവർ മെയിൻലി കൊടുക്കുന്നത്, നമുക്ക് സർട്ടിഫിക്കറ്റും കിട്ടും. ഇനി ജോബുകൾ നോക്കുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ജോബ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ വർക്ക് ഫ്രം ഹോം ജോബ് പ്രത്യേകം സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ കണ്ടോ ഇതുപോലെ ഒത്തിരി ജോബുകൾ ഇവർ കാണിച്ചു തരുന്നതായിരിക്കും. പക്ഷേ നമുക്കിവിടെ സെർച്ച് ചെയ്തിട്ട് ഇന്ന ജോബ് കണ്ടുപിടിക്കാനും സാധിക്കും. സോ ഞാനിവിടെ സെർച്ചിൽ ജസ്റ്റ് ഡാറ്റ എൻട്രിന്ന് എൻട്രി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ ആയിരിക്കും വരുന്നത്. സോ ഇവിടെ ഇപ്പോൾ റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റ എൻട്രി എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഏത് ജോബ് ആയാലും ആ ജോബ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും, എസ്പെഷ്യലി ആ ഒരു കമ്പനിയുടെ പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഈ ഒരു കമ്പനി എല്ലാതും അങ്ങനെയല്ല, ഒരു 10% അല്ലെങ്കിൽ 1% ചിലപ്പോൾ ആ ഒരു ഫേമസ് ആയിട്ടുള്ള കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് ചില ഫേക്ക് ആയിട്ടുള്ള ഐഡീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ജോബുകളും ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് മനസ്സിലാവാന്നുണ്ടെങ്കിൽ, വൺസ് നിങ്ങളത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് ആ ഒരു ഡാറ്റ എൻട്രിയുടെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരണമെങ്കിൽ അല്ലെങ്കിൽ CD അയച്ചു തരണമെങ്കിൽ നിങ്ങളോട് പേയ്മെൻറ്റ് ആവശ്യപ്പെടും. പേയ്മെൻറ്റ് ആവശ്യപ്പെടുന്നതാണ് ഫേക്ക് ആയിട്ടുള്ള കമ്പനീസ് മനസ്സിലാക്കാനുള്ള വഴി എന്ന് പറയുന്നത്. അതല്ലാത്ത എംപ്ലോയീസിനെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഡീറ്റെയിൽസ് ചോദിക്കും, അതിനുശേഷം പേയ്മെൻറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവർ വർക്ക് തരും, നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. അതല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് ചോദിക്കുന്ന കമ്പനീസൊക്കെ ഫേക്ക് ആണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഫേക്കായാലും സ്കാം ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും, അത്തരത്തിൽ തന്നെ ഈ ഒരു സൈറ്റിലും മേ ബി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് നിങ്ങൾ റിജക്റ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് തന്നെ ഒത്തിരി കമ്പനീസ് ഉണ്ട്. ഈ ഒരു കമ്പനിയുടെ പേര് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അതിൻ്റെ റിവ്യൂസും റേറ്റിംഗ്സൊക്കെ നോക്കുക, അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുക. സോ ഒത്തിരി ഡാറ്റ എൻട്രിയുടെ ജോബുകളുണ്ട്. വേറെ നാട്ടിലാണെങ്കിൽ കൂടി നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്ത് കൊടുക്കേണ്ട ജോലികളാണ്, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡാറ്റ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കൊടുത്തിരിക്കുന്ന എമൗണ്ട് നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ ഇഷ്ടമുള്ള ജോബ് നിങ്ങൾക്കിവിടെ സെർച്ച് ചെയ്യാം, ഇൻറ്റേൺഷിപ്പ് ആയാലും പാർട്ട് ടൈം ആയാലും ഏത് ജോബ് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. അതിനുശേഷം ഇതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇതിൽ ജസ്റ്റ് അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. അതല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ഉപയോഗിച്ച് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ മറ്റൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.